Good evening, everyone. Welcome to DNX Esports Live and Dirty Heads Room Match. So, in this map, we are Miramar. We are Miramar. We are in the team. We are in the team members. We are in the member. So, slot number 8 is Psycho. Slot 9 is TNX team on slot 9 legal again. Other ball than a slot 11 load team on slot 12 number big B team 13 Hawks 15 Ghost sorry 14 Ghost 15 TM team 16 Aztec 18 number expendables team on 19 number salt tax filler on 20 ile barbarians 21 la 7 cx 22 ile nammada tyrant esports la player aanu 24 ile supreme x 25 ile dirty heads ile kidkaachi kuttigal so endayalu nammal innatha map miramar aayidundu thanne namukku kore time kittu innatha map miramar aayidundu fight nu kore time kittum ennulla thanneyana ende pradeesha karanam എന്തായാലും നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് ആൾക്കാർ ഇറങ്ങത്തുള്ളൂ പക്ഷേ സ്പ്ലിറ്റ് ആയിട്ട് ഇറങ്ങുന്ന പോരാത്തിൽ മിറാമറിനൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മിറാമർ മാപ്പ് കളിക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്ന നല്ല ലോങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് കംഫർട്ടബിളായിട്ട് തിരിച്ച് കയറാം പക്ഷേ അവിടെ എവിടെയെങ്കിലും വണ്ടി കിട്ടിയില്ല ഇൻ കേസ് വണ്ടി കിട്ടിയില്ലെങ്കിൽ തേഞ്ഞതാണ് ഉറപ്പായിട്ടും പിന്നെ അവിടെ നമ്മൾ ഓടി വന്ന് ഹെൽത്തെല്ലാം പോയി ഏതെങ്കിലും ടീമിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ പിന്നെല്ലാം ഹുദാ ഹവ അപ്പോൾ എന്തായാലും എല്ലാവരും ലൂട്ടട്ടെ നമുക്ക് ഓരോ ടീമിനെ നമുക്ക് സ്പെക് ചെയ്യാം നമ്മുടെ 7CX പിള്ളേർ അവർ താഴത്തോട്ട് ഇറങ്ങിയിട്ടില്ല താഴത്തോട്ട് ഇറങ്ങട്ടെ നമുക്ക് നേരെ സൈക്കോടെ മെമ്പേഴ്സ് ആണ് സൈക്കോ കില്ലർ ജോ എസ് കെ താനോസ് അവർ ലൂട്ട് എടുക്കുന്നു എല്ലാവരും സെറ്റാണ് എസ് കെ ഉണ്ട് ജോ ഉണ്ട് കില്ലർ അവരെന്തായാലും ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ അടുത്ത സ്ലോട്ടിലേക്ക് പോകാം സ്ലോട്ട് നമ്പർ 24 TX TSലെ പിള്ളേർ TSലെ പിള്ളേർ ഐ തിങ്ക് സോ ഫുൾ ഫോം സ്ലോട്ട് നമ്പർ 24 അല്ലേ സുപ്രീം എക്സ് ആണ് പക്ഷേ TX ആണ് കളിക്കുന്നത് ഐ തിങ്ക് സോ എനിക്ക് തോന്നുന്നത് സുപ്രീം എക്സിലെ പിള്ളേർ സ്ലോട്ട് ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ TSലെ പിള്ളേർ കയറിയിട്ടുണ്ട് TX വിൽ നിക്ക് അമൽ ഒ പി ആൻഡ് TX എന്താണ് ഫ്രിക്കോണോ അവൻ്റെ പേരിന് ഒരു മിനിറ്റ് ഒന്ന് വായിക്കട്ടെ അത് ഫിറ്റിക്കോൺ ഓക്കെ എന്തായാലും അവരും ലൂട്ടിൽ തന്നെയാണ് ഫൈറ്റ് ഒന്നും എടുക്കുന്നത് ലക്ഷണമൊന്നും കാണുന്നില്ല സ്ലോട്ട് നമ്പർ 20 എടുത്തൊരു ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ബാർബേറിയൻസ് പിള്ളർ ബാഡ് ബോയ് സോഡിയാക് വിസാർഡ് പിന്നെ സാർ എന്തായാലും അവരും ലൂട്ടിൽ തന്നെയാണ് അവരുടെ അടുത്ത് ഫൈറ്റ് ഒന്നും ആരും ഫൈറ്റ് എടുക്കുന്നത് എനിക്കൊന്നും ഡെഡ് ഷോട്ടിലെ പിള്ളേർ എന്നൊരു ഫൈറ്റ് മിക്കവാറും ഇപ്പം അവരും വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പെക് ലോഡ് ലോഡ് സെവൻ ലെവൺ അല്ലേ ബ്രോ അടക്കാണ് ബ്രോ ഞെക്കിട്ട് വീടണ്ടേ ലോഡിലെ പിള്ളേരെ സ്പെക് ചെയ്യുന്ന എക്സ് അമൽ ഒ പി ജോക്കർ ഒ പി ഡിക്രൂസ് അവരും നല്ല സെറ്റ് ലൂട്ടിലാണ് വെൽക്കം ടു സ്ട്രീംസ് ബ്രോ ബ്രോയുടെ പേര് ഞാൻ വായിച്ചില്ല ലോഡ് ആസ്ക് ഓക്കെ വെൽക്കം ടു മൈ സ്ട്രീം BNX അപ്പോൾ എന്തായാലും ലോഡ് പിള്ളേരുടെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിനടുത്തെങ്ങും എന്താണ് ബ്രോ കേട്ടില്ല പറഞ്ഞില്ല ലാസിം ബിഗ് ഫാൻസ് ആർ ബിഗ് ഫാൻസ് താങ്ക് യു വെൽക്കം ടു സ്ട്രീം ലാസിം നമ്മുടെ ബിഗ് ഫാൻസ് പറഞ്ഞത് എനിക്കാണോ നമ്മുടെ മെമ്പേഴ്സിനാണോ എന്നറിയില്ല എന്തായാലും എനിവേ താങ്ക്സ് വെൽക്കം ടു സ്ട്രീം 7CX7CXൻ്റെ മെമ്പേഴ്സ് എന്തായാലും സ്ലോട്ട് നമ്പർ 90 പിള്ളേരുമായിട്ടൊരു ഏറ്റുമുട്ടിനുള്ള എല്ലാ ചാൻസും കാണുന്നൊരു സ്ലോട്ട് നമ്പർ 90 നമ്മുടെ സാൾട്ടക്സ് ടീമാണ് ഒട്ടും പിന്നോട്ടല്ലാത്ത രണ്ടും കട്ടിക്കട്ടക്കിരിക്കുന്ന പിള്ളേർ തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സാൾട്ടക്സിലെ പിള്ളേർ വിട്ടുകൊടുക്കത്തില്ല പേര് കൊണ്ട് മാത്രമല്ല കളി കൊണ്ടും പ്രഗ്നരായ 7Cലെ പിള്ളേർ തന്നെയാണ് അപ്പോൾ എന്തായാലും അവരുടെ
ആരാണ് ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ടിലാണ് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നമ്മുടെ എൽ പ്ലാസോയിൽ തന്നെ ആയിരിക്കും ഒരു ഫൈറ്റ് വരാനുള്ള ആദ്യത്തെ ചാൻസ്. അതിന് മുമ്പേ തന്നെ നമുക്ക് ഇവിടുന്ന് ഫൈറ്റ് വരുമോ എന്നുള്ളൊരു, ഇതാണ് സ്ഥലത്തിൻ്റെ പേര്, റിൻസ്, അവിടുന്ന് എന്തായാലും ഫൈറ്റ് വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അവിടെയും ഫൈറ്റ് വരാൻ ചാൻസ് കുറവാണ്. നമ്മുടെ സ്ലോട്ട് നമ്പർ ബാർബേറിയൻസിൻ്റെ അടുത്ത് ആരും ഇല്ല. ബാർബേറിയൻസ് എന്തായാലും എല്ലാവരും ആകാംക്ഷരായിട്ടിരിക്കുകയാണ്, ആരാണ് ആദ്യം ഫൈറ്റ് എടുക്കുമെന്നുള്ളത്. മിറാമറിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും അടുത്തടുത്തൊക്കെ തന്നെയാണ് ഉള്ളത്. അകലെ വലിയ ദൂരത്തൊന്നും അല്ല. ടീം ബേസ് നോക്കുമ്പോൾ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ സോൺ ബേസ് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7 ടീമുകൾ സോൺ ബേസ് നോക്കുമ്പോൾ കുറച്ച് അകലെയാണ്. അതിൽ 6 ടീമാണ് നല്ല ദൂരമുള്ളത്. പക്ഷേ അവരുടെ എന്തായാലും വണ്ടി ഇട്ടിരിക്കുന്നത് മിറാമറിൽ എപ്പോഴും വണ്ടി അവൈലബിൾ ആണെന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും ആയിട്ട് നിൽക്കുന്നത്. കാരണം ഫസ്റ്റ് സോണേ വരുന്നുള്ളൂ, ഇതുവരെ ഫൈറ്റ് ആരും എടുത്ത് കണ്ടില്ല. ഫസ്റ്റ് സോൺ തീരാൻ ഇനി വരും 57 അല്ലെങ്കിൽ 55 സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഫസ്റ്റ് സോൺ തീരുന്നതോടുകൂടി ഫൈറ്റ് നടക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ആ ഫസ്റ്റ് സോൺ എന്താണ്, നോയിഡ് ഇറങ്ങിയ ഒരു നോക്ക് വീണ്ടുണ്ട് നമ്മുടെ ടിഎക്സ്. അതെവിടെയാണ് നോയിഡ്? ഐ തിങ്ക് ആണോ സ്ലോട്ട് നമ്പർ 19 ആണോ നേഡ് എറിഞ്ഞ, എനിക്കൊരു ഡൗട്ടുണ്ട്. ആരെയാണ് TES എന്നല്ലേ കാണിച്ച? TESലെ മെമ്പർ നമ്മൾ ആയിരിക്കും ഇവിടെ ആയിരിക്കും. കാരണം എനിക്ക് നമ്മുടെ സ്ലോട്ടൊക്കെ പഠിച്ചു വരുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെതായ ഒരു ഡിലേ ഉണ്ട്. നമ്മളെന്തായാലും കുറച്ച് സ്ലോട്ടുകളൊക്കെ പഠിച്ചു, ബാക്കി സ്ലോട്ടുകളും പഠിച്ചു പഠിച്ച് വരുന്നുള്ളൂ. മെമ്മറി നമ്മൾ പെട്ടെന്ന് ഒരു നോക്ക് വീഴുമ്പോൾ ഇന്ന ടീമാണെന്ന് നമ്മൾ ഇപ്പോൾ നമുക്ക് മെമ്മറിയിൽ വരുന്നത് ലോഡ്, ഡെഡ് ഷോട്ട്സ്, സോറി ഡേട്ടി ഹെഡ്സ്, സൈക്കോ, ഹോക്സ് ടീം, ഗോസ്റ്റ്, പിന്നെ 7CX. അപ്പോൾ ഇത്രയും നമ്മൾ മെമ്മറിയിലാക്കി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പിന്നെ ആസ്ട്രക്ക്, അവരെ നമ്മൾ ഒരു എന്താ പറയുക നമ്മുടെ മെമ്മറിയിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള ടീമുകളൊക്കെയാണ് ഇനി കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് സ്വെക്ക് ചെയ്യാനുള്ള ആ ഒരു മൊമെൻറ്റിലേക്കും ഉള്ള ചാൻ. എന്തായാലും നമ്മുടെ സ്ലോട്ട് നമ്പർ 21ഉം 19 കൂടെ ഒരു ഫൈറ്റിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ലൂട്ടൊക്കെ എടുത്ത് ആളെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം സാൾട്ടാക്സ് ടീം അപ്പുറത്തുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ മനു ഇവി കൊടുത്തിട്ടുണ്ട്. സാൾട്ടാക്സ് തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടെന്ന് ക്വാളിഫിക്കേഷൻ റൂം ആണോ? അല്ല ബ്രോ, റോങ് എക്സിൻ്റെ. അത് 10:11 ക്വാളിഫിക്കേഷൻ റൂം. ഇന്ന് 8:30 ഉണ്ടായിരുന്നു, അത് നമ്മളല്ല സ്ട്രീം ചെയ്തത്, വേറെ ടീമാണ് സ്ട്രീം ചെയ്തത്. നാളെ മുതൽ ഞാൻ തന്നെ ആയിരിക്കും സ്ട്രീം ചെയ്യുന്നത്. അവരുടെയും ഫൈനലാണ് ഇന്ന് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ റൂമിൻ്റെ ഫൈനലാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ട് നാളത്തെ അവരുടെ മാച്ചുകൂടെ കഴിഞ്ഞിട്ട് തേർഡ് റൗണ്ട്, ഹായ് എന്താണ് Tier 3 കയറാനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഹായ് ബ്രോ കണ്ണൻ, ഹായ് വെൽക്കം ടു സ്ട്രീം കണ്ണൻ, താങ്ക്സ് ഫോർ യുവർ ഹായ്. അപ്പോൾ എന്തായാലും ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി വയ്ക്കുന്നില്ല. എന്താണ് പിള്ളേർ മിറാമറായതുകൊണ്ട് എല്ലാവരും ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. നമുക്ക് തന്നെ ഇങ്ങനെ അടി അവിടെ കേൾക്കും, അടി എവിടെയാണ് വീഴുന്നത് എവിടെയാണ് പറഞ്ഞ് ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കൊരു ചൂടില്ല, അടി മിക്കവാറും ഇപ്പോൾ വീഴും, ഫൈറ്റ് എന്തായാലും വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു 2-3 ടീമുകൾ അടുത്തടുത്ത് ഇങ്ങനെ നിപ്പുണ്ട്. നമ്മുടെ ലോഡിൻ്റെ അടുത്ത് TES പിള്ളേർ നിപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 21ൻ്റെ അടുത്ത് 21ൻ്റെ അടുത്ത് സാൾട്ടാക്സ് ടീം നിപ്പുണ്ട്, അതുപോലെ നമ്മുടെ ബിഗ് ബി ടീമിൻ്റെ അടുത്ത് ആരാവുള്ള ബിഗ് ബി ടീമിൻ്റെ തൊട്ടടുത്ത് അങ്ങ് ആരും ഇല്ല, അവർ കുറച്ച് ദൂരെ തന്നെയാണ്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്, എങ്ങനെയാവും കളി, ആരായിരിക്കും ഇന്നത്തെ ഡിന്നർ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മുടെ സൈക്കോ
സ്ലോട്ട് നമ്പർ ടി എസിലെ വിളി എല്ലാവരും നമ്മൾ സ്പെക് ചെയ്തിട്ടുണ്ട്. ഓക്സിലെ ടീമിനെ സ്പെക് ചെയ്തില്ല. ഓക്സിൽ ലിയോ റൂഡ് പാച്ചു ഡിമോൺ അവരെ സ്പെക് ചെയ്തായിരുന്നു. നമ്മുടെ സ്ലോട്ട് 22 വെബോയ് റെഗ റെഗ എന്ന് തോന്നുന്നു, രാഗി രാഗി എന്ന് തോന്നുന്നു, യെസ് രാഗി. എന്താണ് എന്ത് പേരാണ് കാഡ്? ഓ അടി 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 അടി. നമ്മുടെ ബാർബേറിയൻസിലെ ജി എസിലെ കാഡിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. കില്ല് സീലിയ നോക്കാണ്, നടന്നില്ല. നൈസായിട്ട് സെറ്റായതുകൊണ്ട് നമ്മൾ ബാർബേറിയൻസ് പിള്ളേർ അവിടെ നിന്ന് ഫയർ ചെയ്താണ്. സ്മോക്ക് ഇട്ട് കിട്ടിയില്ലെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നെ കാണുന്നു. കാരണം ബാർബേറിയൻസ് പിള്ളേർ അതിനു വഴി കയറുന്നുണ്ട്. എന്തായാലും സെറ്റായി കഴിഞ്ഞു. ബാർബേറിയൻസിലെ പിള്ളേരും നമ്മുടെ ടൈറൻറ്റിലെ പിള്ളേരും കൂടെയാണ് ഫൈറ്റ് എടുക്കാൻ പോകുന്നത്. എന്തായാലും ഒരടി ഇവിടെ നടക്കും, എന്തായാലും വിട്ടു പോകത്തില്ല. കാരണം രണ്ട് ടീമും പിന്നോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇവരെ അടിച്ചാൽ മാത്രമേ പോകാൻ പറ്റൂ. ഓ കാറിലാണ് സ്കോറ് വെച്ച് ഫയർ ചെയ്യുന്നത്. ഓ ബാഡ് ബോയെ നോക്കിയത്, വിസാർഡിനെ നോക്കിയതിട്ടുണ്ട്, ചേർനെ നോക്ക് ചെയ്തു. ഓ ഇനി അകത്തിരുത്തത്തില്ല. അടി മൊത്തത്തി. ഓ നൈസ് മാൻ കാഡ്. ആ നോക്ക് ചെയ്ത ആ കാഡ് നൈസായിട്ട് ആ ടീമിനെ വൈപ്പ് ചെയ്തു. എനിവേ അടിപൊളി ഒരു കളി തന്നെ ട്രയൻസ് പിള്ളേർ ചെയ്തു. നമ്മുടെ കാഡ് വന്ന് ഫുൾ ടീമിൻ്റെ കില്ലങ്ങ് സീൽ ചെയ്തു. സെറ്റായിരുന്നു കളി. ഇനി എന്തായാലും നമുക്ക് നേരെ സ്ലോട്ട് നമ്പർ എസ് 7CX തന്നെ ഫൈറ്റ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ലോഡും നമ്മുടെ ടി എക്സിലെ പിള്ളേരും. ടി എക്സ് വേഴ്സസ് ലോഡ്. ലോഡ് നല്ല അമലോപ്പിയെ നോക്ക് ചെയ്തിട്ടുണ്ട്. അമലോപ്പി തന്നെ ആ കില്ല് സീൽ ചെയ്തു. എക്സ് ലോഡിൻ്റെ രണ്ട് പേരുടെ കില്ല് നല്ല രീതിയിൽ അങ്ങ് സീൽ ചെയ്തു. ഡിക്രൂസ് ഫുള്ള് ലോഡ് മൊത്തത്തിൽ വൈപ്പായിട്ടുണ്ട്. ഇനി എന്തായാലും നല്ല കളി തന്നെയായിരുന്നു ടി എക്സ് ടീം. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. നെറ്റിൻ്റെ ഒരു ഡിലേ കാരണം നമുക്ക് കവർ ചെയ്യുന്നൊരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്തായാലും ക്ഷമിക്കുക. സി എക്സിലെ ആംബ്രോ ബി ഇ വണ്ടിയൊക്കെ എടുത്ത് നല്ല പാഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സോണി കയറണം, അതൊരു മെയിൻ വിഷയം തന്നെയാണ്. അതുകൊണ്ട് സോണിലേക്ക് പോകാനുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. അതൊരു സാൾട്ടെക്സിലെ പിള്ളേരും സോണിൽ കയറാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഒരാൾ നഷ്ടമായെങ്കിലും അവർ മൂന്ന് പേരും വണ്ടിയൊക്കെ ഉണ്ട്, സോണിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിൽ സോണിലേക്ക് പോകുന്നു. നമ്മുടെ ഫേക്ക് ഏജൻറ്റ് ഇറ്റാച്ചി ഷാപ്ഹായ ഓക്കെ. അപ്പോൾ എന്തായാലും അവർ സോണിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ഇനി സോണിൽ നിൽക്കുന്ന ആൾക്കാരെ സ്പെക്ക് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. നമുക്ക് എയർ ഡ്രോപ്പ് അല്ല വേണ്ടത്. സ്ലോട്ട് നമ്പർ 14 ഗോസ്റ്റും. ഓ ഗോസ്റ്റ് നമ്മുടെ ഹോക്സിലെ ഡിമോണ്ടിനെ നോക്ക് ചെയ്തു. മക്കാസ് റൂഡിനെ നോക്കിയിട്ടുണ്ട്. ഓ ആ കില്ലങ്ങ് സീൽ ചെയ്ത് കേട്ടോ ഡിമോണ്ട്. ലിയോ മാത്രമേ ഉള്ളൂ, ലിയോ മാത്രമേ ഉള്ളൂ. മക്കാസ് കയറുന്നുണ്ട് നൈസായിട്ട് സൈഡിൽ കൂടെ. ഒരു കാരണവശാലും ഓഹ് ലിയോയും നോക്കായി. ഇനി ഒരേ ഒരു മെമ്പറേ ഉള്ളൂ. ആ കില്ലങ്ങ് സീൽ ചെയ്തു. ലിയോയുടെ കില്ല് സീൽ ചെയ്തിട്ടുണ്ട്. നല്ല കളിയായിരുന്നു നമ്മുടെ എന്താ പറയുന്നത് ഗോസ്റ്റ് കാഴ്ചവെച്ചത്. നല്ലൊരു ഗെയിം പ്ലേ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടി എസിലെ പിള്ളേരും ഐ തിങ്ക് എനിക്ക് ഒന്ന് ടി എസ് ആസ്ട്രക്കിലെ പിള്ളേർ ആസ്ട്രക്ക് വെനം ആൻഡ് ആദി കെ ആദി 6K ടി എക്സിലെ സാൾട്ടെക്സിലെ പയ്യന് സാനയാണെന്ന് നോക്കിയിരിക്കുന്നത് ഐ തിങ്ക് സോ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് തോന്നുന്നു. എയർ ഡ്രോപ്പിലാണ്. അതിൻ്റെ ഗ്ലിച്ച് തന്നെ ഫാക്ടർ മാക്സും മിസ്റ്റർ ജോക്കറിനെ നോക്കി ചെയ്തു. എക്സ് വിൽ ആൻഡ് പിന്നെ നമ്മുടെ നിക്ക് അമൽ ഒ പി ആൻഡ് ടി എസ് എക്സ്. എന്തായാലും നല്ലൊരു ഫൈറ്റ് ഇവിടെ കാണും. കാരണം അവർ പുഷ് ചെയ്യാൻ കയറുന്നുണ്ട് നമ്മുടെ ടി എസിലെ പിള്ളേർ.
പുഷ് ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ട്. ടി എക്സ് സാന നോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ മൂവ്മെൻ്റ് എന്തായാലും കൊള്ളാം, കാരണം രണ്ടുപേര് ഫ്രണ്ടിലൂടെ കയറുമ്പോൾ രണ്ടുപേര് കറങ്ങി കയറുന്നത് എന്തായാലും നല്ല കാര്യം, കാരണം ടോട്ടലി ഒരു കൺഫ്യൂഷനാവും ടീമിന് തന്നെ, എവിടെ നിന്നാണ് ആൾ വരുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ റൊട്ടേഷൻ ഇട്ട് കയറുന്നത് ഓപ്പോസിറ്റുള്ള ഓപ്പോണൻ്റ് ആയിട്ടുള്ള ടീമിന് തന്നെ എന്താ പറയുന്ന കൺഫ്യൂഷനാവും. എനിവേ എന്തായാലും അവർ ആ കില്ല് സീൽ ചെയ്ത് സെറ്റാക്കി വിട്ടു. നൈസ് പ്ലേ. സ്ലോട്ട് നമ്പർ 16 ആസ്റ്റക് ആൻഡ് നമ്മുടെ സ്ലോട്ട് നമ്പർ 12 ബിഗ് ബി ടീമുമായിട്ട് ഫൈറ്റ് എടുക്കാനുള്ള എല്ലാ ഒരു എന്താ പറയുന്ന എല്ലാ ഒരു പ്ലാനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 7CX പുറകിൽ വന്നു. തേർഡ് പാർട്ടി 7CX അടിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ട്, കാരണം ഇപ്പം ഇനി ആസ്ട്രക്ക് ഇനി പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം ലെഫ്റ്റ് സൈഡിൽ 7CXും റൈറ്റ് സൈഡിൽ നമ്മുടെ ബിഗ് ബി ടീമുമാണ്. അപ്പോൾ തേർഡ് പാർട്ടി കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ എന്താ പറയുന്നത് ടീമിന് നഷ്ടമാവും എന്നുള്ളൊരു ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ആസ്ട്രക്കിലെ വെനം എന്താ പറയുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ പ്ലാനിങ് ഒഴിവാക്കിയത്. ഇനിമേ രണ്ടാമത്തെ സ്ലോട്ട് പൂർത്തിയാകുമ്പോൾ 13 ടീമും 44 മെമ്പേഴ്സും ഇവിടെ ലൈവിലുണ്ട്. എന്തായാലും അടുത്ത സോണുകൂടെ ആകുമ്പോൾ എന്തായാലും ടീം ഇനിയും കുറയും, കാരണം ഇപ്പോൾ ഒരു ഫൈറ്റിങ്ങുള്ള എല്ലാ ലക്ഷണവും നമ്മളിവിടെ കാണുന്നുണ്ട്. അടുത്ത സോൺ ഇപ്പോൾ തന്നെ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ബിഗ് ബി ടീം താഴത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആസ്ട്രക്കിലെ ടീമിനെ അടിക്കാനായിട്ട്. ആസ്ട്രക്കിലെ വെനം അത് മനസ്സിൽ കണ്ടിട്ടായിരിക്കണം. നമ്മുടെ ജി എക്സ് ഹോക്സിലെ പാച്ചുവിനെ നോക്കിയിട്ടുണ്ട്. ഹോക്സ് പാച്ചു മാത്രമേ ഉള്ളായിരുന്നു ഹോക്സിൽ, ആ പാച്ചുവിനെയും കൂടെ ഫിനിഷ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഹോക്സ് ടീം ഫുള്ളായിട്ട് വൈപ്പായിട്ടുണ്ട്. കൊള്ളാം, നൈസ് കളി. നമ്മുടെ ഡേർട്ടി ഹെക്സിലെ പിള്ളേർ എവിടെ നോക്കട്ടെ. ഡേർട്ടി ഹെക്സിലെ പിള്ളേരും ടി എക്സിലെ ജോഗ്ല അവൻ്റെ കറക്റ്റ് നെയിം എന്താണ്? നാലടി തീർന്നു തീർന്നു. ബിഗ് ബിയിലെ 47 ഏജൻറ്റ് ജോനെ നോക്കി വൈപ്പ് ചെയ്തു. അത് ലാസ്റ്റ് ഒരു മെമ്പർ മാത്രമേ ഉള്ളായിരുന്നു. നൈസ് സ്പ്രേ ആയിരുന്നു, കാരണം M4 6 വെച്ചുള്ള കട്ട സ്പ്രേ ആയിരുന്നു. ആ ഒറ്റ സ്പ്രേയിൽ തീർന്നു. എന്തായാലും ഇപ്പോൾ അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി ഡേർട്ടി ഹെക്സിൻ്റെ പിള്ളേരടുത്തോട്ടാണ് വണ്ടി ഓടിച്ച് ചെല്ലുന്നത്. ഇവിടെ അമലോപ്പി ലോഡ് ഉള്ള എക്സ്പെൻഡബിൾസിന് നിക്കിനെ വീഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടി എക്സിലെ ഇനി ടി എക്സ് എക്സും അമലോപ്പിയും മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫൈറ്റാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സ്പെൻഡബിൾസിലെ പിള്ളേരാണ്. ഒരു മയവും കാണിക്കുന്നില്ല, അടിയോടടി നല്ല കട്ടക്കുള്ള അടി. എക്സ്പെൻഡബിൾസിലെ പിള്ളേരാണ് നോക്കിയിരിക്കുന്നത്. എക്സ്പെൻഡബിൾസ് എക്സ്വിൽ അത് പോയി. എന്തായാലും ടീം മെമ്പർ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. എക്സ്വിൽ ഡ്രാഗോനെ തീർത്തു. ടി എമ്മിലെ ഡെഡ് ഷോട്ടാണ്, ഒരു രക്ഷയില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് M4 നല്ല ഫയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു മെമ്പറോ തന്നെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, കാരണം എക്സ്പെൻഡബിൾസിൽ ഒന്നോ രണ്ടോ മെമ്പറുണ്ട്. ഓ, രണ്ട് മെമ്പറുണ്ട്. നമ്മൾ ഡെഡ് ഷോട്ട് നോക്ക് ചെയ്തു. എക്സിഡി വണ്ടിയെടുത്ത് കില്ലെടുക്കാനുള്ള ഒരു മൂമെൻ്റാണ്. അയ്യോ ഷിറ്റ്, വണ്ടി ഇനി ചാടിയതാണ്. നോക്കായിപ്പോ എന്ത് ചെയ്യാം. ബാഡ് ഡേ മാൻ, ബാഡ് ഡേ. ഓ, ടി എക്സിലെ പിള്ളേരാണ്. അമലോപ്പി എന്നെ നിൽക്കുന്നുണ്ട്. ഓ, അമലോപ്പി നോക്ക് ചെയ്തു. ഇനി നിക്ക് മാത്രമേ ഉള്ളൂ. ടൈറ്റാനെ തിരിച്ച് നോക്കിയിട്ടുണ്ട്. ഇമ്മോർട്ടൽ എന്തായാലും റിവൈവ് കൊടുക്കും. എന്താ പറയുന്നത്, നമുക്കിവിടെ സോൺ വരുന്നത് കൊണ്ട്
മെയിനൊരു ഇഷ്യൂ ഉണ്ട്. എന്തായാലും നമ്മുടെ ഫുക്കോണിനെ ഫിനിഷ് ഓഫ് ചെയ്യാൻ ചാൻസ് കാണും, കാരണം നിക്ക് കയറി വരുന്നു. നിക്കിനെ നേടെറിഞ്ഞിട്ടിട്ടുണ്ട്. ഓ, നിക്കും നോക്കായി, നൈസായി. രാവണൻ ജോക്കർ, എന്തായാലും മക്കസിൻ്റെ രാവണൻ ജോക്കറും ഉണ്ട്. മറ്റേ ഫോർ എ വണ് വെച്ച് നല്ല വിരിപ്പ് വരുക്കുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ വീഴും. എന്തായാലും ആരെങ്കിലും ഒരാളൊക്കെ വീഴുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. സോൺ മാറി, എല്ലാവർക്കും സോണിൽ കയറണം. സോണിൽ കയറേണ്ട തന്നെ ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം സോണിൽ കയറുന്നതാണ് മെയിൻ. ഫൈറ്റ് എടുത്തിട്ട് അവിടെ ഇന്ന് ലാസ്റ്റ് 4 കില്ല് കിട്ടിയിട്ടൊരു കാര്യമില്ല. സോണിൽ കയറി കില്ലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതറിയാവുന്നതുകൊണ്ടായിരിക്കും മക്കാസ് പറഞ്ഞ് സോണിലേക്ക് പോവാം എന്നുള്ളത്, കാരണം സോൺ ഇത്ര ലോങ് ആണ്. ഇനി കാരണം ഇത് 4-ാമത്തെ സോണാണ് വരുന്നത്. അപ്പോൾ ആ സോണിൽ അകത്ത് കയറായിരുന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, കാരണം ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഇതിൽ ഹീൽ ചെയ്യുന്ന എന്താ പറയുക, ബാൻ ഫസ്റ്റ് എയ്ഡ് കിറ്റും മെഡ് കിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, വണ്ടിക്കകത്ത് ഫ്യൂവലിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ നമുക്ക് കുറച്ച് നേരത്തെ സോൺ പിടിക്കാൻ നോക്കിയാൽ നടക്കും. ആ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ ടീമിന് ഫൈറ്റ് എടുത്തതിന് ശേഷം സോണിലേക്ക് പോകാൻ നടക്കുമ്പം ടെക്സിലെ വിബോ നമ്മൾ ടി എമ്മിൽ ഇമ്മോറിനെ നോക്കിയിട്ടുണ്ട്. അതെവിടാണ് സ്ലോട്ട് നമ്പർ 22 അടുത്ത്? എൻ്റെ ദൈവമേ, നെറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. ബോയ് നൈസ് നോക്കണം, 3 പേരെ അവർ നോക്കിയത്. എന്താ കളി, പിള്ളേരൊക്കെ ആടിൻ്റെ ഒക്കെ ടെക്സിൻ്റെ. ഓഹ്, 2 കില്ല് സീൽ ചെയ്ത്, 3 കില്ല് സീൽ ചെയ്ത് സക്കീറിൻ്റെ. ഇനി ടൈറ്റാനുണ്ട്, ടൈറ്റാൻ്റെ കില്ല് സീൽ ചെയ്യാൻ. ടൈറ്റാനും പിന്നെ ഒരാൾ ഡെറ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ. ആ ടൈറ്റാൻ്റെ റയൽസ് ടൈറ്റാൻ്റെ ഇതും കില്ല് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാർബേറിയൻ്റെ ഡെറ്റ് ഔട്ട്സ് മാത്രമേ ഉള്ളൂ. ഗോസ്റ്റ് പ്ലീസ്, ഓക്കെ ഗോസ്റ്റ് വയ്ക്കാം. ക്രാഡ് നേരെ ഡെഡ് ഷോട്ടിനെ പുഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും സോണിനകത്ത് കയറി അവർ സെറ്റായി. സോണിനകത്ത് കയറി സോൺ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗോസ്റ്റ് ആയിട്ടൊരു ഫൈറ്റ് ഇപ്പോൾ ഇവിടെ നടക്കും തന്നെ തോന്നുന്നു, കാരണം അവർ സോണിനകത്ത് കയറണം. ഓ, ഇറ്റാച്ച് നോക്കിയൊരു ഗോസ്റ്റ് പിള്ളേരെ തന്നെ തീർത്ത്. നമ്മുടെ സാൾട്ടെക്സിലെ മെമ്പേഴ്സ് നല്ലൊരു കളി തന്നെയായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ സൈക്കോ മെമ്പേഴ്സ് തൊട്ടടുത്തുണ്ട്. അവർക്ക് നേരെ ഒരു ഫൈറ്റ് എടുക്കാനുള്ള മൂമെൻ്റ് തന്നെയാണ്, കാരണം ഇനിയിപ്പോൾ എന്താ പറയുക, സോൺ വളരെ ചെറുതായി. ഫൈറ്റ് എന്തായാലും കാണും. നോക്കിയത് നോക്ക് വീണു, നോക്ക് വീണില്ല, നല്ല ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. കില്ലർ എസ് കെ ജോ താനോസ് സൈക്കോലെ അടിപൊളി നേടായിരുന്നു, നല്ല നേടായിരുന്നു. ടെക്കിലെ പിള്ളേരുണ്ട്, ആസ്ട്രക്കിലെ പിള്ളേർ, ആസ്ട്രക്കിൻ്റെ പിള്ളേർ അവിടെ തൊട്ട അകത്ത് സോണിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സോണിൽ തന്നെ എന്ന് പറയാനല്ല, സോണിൽ തന്നെ ഉണ്ട്. ഓ, എസ് കെ നോക്ക് ചെയ്തു, സൈപ്പർ നോക്ക് ചെയ്തു. നല്ലൊരു ഹെൽത്ത് തന്നെ രണ്ടുപേർക്കും നഷ്ടമായിട്ടുണ്ട്. എന്തായാലും റിവൈവ് കൊടുക്കാതിരിക്കും, എന്തായാലും റിവൈവ് കൊടുക്കും, കാരണം റിവൈവ് കൊടുക്കാതെ ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാൻ സാധിച്ചു. സോണിക്കേറിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്തായാലും രണ്ടുപേർക്കും ഉണ്ട്, നമ്മുടെ സൈക്കോയ്ക്കും സാൾട്ടെക്സ് ടീമിനും ഉണ്ട്. അപ്പോൾ സോണിക്കേറിയില്ലെങ്കിൽ കുറച്ച് സൈഡിലൊക്കെ ഡേഡ് വീഴുന്നുണ്ട്. ഒരെണ്ണം കര ഒരിക്കലും അങ്ങനെ ഇരുന്ന് റിവൈവ് കൊടുക്കരുത്, കാരണം
ഒരു സ്പ്ലിറ്റായി റിവൈവ് കൊടുക്കാനാണ് കാച്ച് ചെയ്യേണ്ടത്. കാരണം ഒരു നേഡ് വീണാൽ ആ സ്പോട്ടിൽ എല്ലാ ടീം മൊത്തത്തിൽ തീരും. നമ്മൾ റിവൈവ് കൊടുക്കുന്ന ടീമിനടുത്ത് ഒരാൾ മാത്രം ഇരിക്കുക, രണ്ടാമത്തെ ആൾ വലിയ അവിടെ നിന്ന് വലിയ. കാരണം ഒരാളുടെ ഒരൊറ്റ നേട് നല്ല നേട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ ആകെ നോക്കി ഒരു ബിഗ് ബിയിലേക്ക് തീർത്തൊരു ഫിൻ ഫില്ല് സൈക്കോ ജോ ടാക്സിലെ ഫേക്ക് ഫേക്ക് ഏജൻറ്റ് നോക്കിയിട്ടുണ്ട്. സൈക്കോ ജോ ഫേക്ക് നൈൻസായിരുന്നു. ഇനിയിപ്പോൾ സാൾട്ടാക്സിലെ രണ്ട് മെമ്പർ, സൈക്കോയിലെ നാല് മെമ്പേഴ്സും ഉണ്ട്. എന്താ പറയുക, നമ്മുടെ സാൾട്ടാക്സിനെ അകത്തേക്ക് കയറ്റാതിരിക്കാനുള്ള എല്ലാ മൂവ്മെൻറ്റും ആണ് നോക്കുന്നത്. ഡേറ്റിയേറ്റ്സിൻ്റെ അവിടെ ബിഗ് ബിയുടെ അവിടെയും ഫൈറ്റ് നടക്കുന്നത്. നമുക്ക് ബിഗ് ബിയുടെ ഫൈറ്റ് നോക്കാം. ബിഗ് ബി ഡേറ്റിയേറ്റ്സിലെ പിള്ളേരുമായിട്ടാണ്. ബിഗ് ബി ഏജൻ്റ് ആൻഡ് എന്താണ് ഏജൻ്റ് 47 ഫ്രാഡേ റോ റൊക്കായ എമറാൾഡ് നോക്ക് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. ഒരു നല്ല ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സോണിനകത്തൊക്കെ കാരണം ഒരു മെയിൻ ഇഷ്യൂ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ സൈക്കോ ജോറാക്കെ നോക്കിയിരിക്കുന്നു. സൈക്കോ ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ട്. ടി എം ബാർബേറിയൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തേർഡ് പാർട്ടി അടിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മൊത്തത്തിൽ ഊഹ് എൻ്റെ അമ്മ നേടുകളുടെ ബഹളമാണ്. എന്താ പറയുന്നത്, മൊത്തത്തിലൊരു നെയ്ഡും ഫൈറ്റും. ദാവൂദൻ ഡെറ്റിയേറ്റ്സിലെ ദാവൂദൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബിയിലെ മെമ്പേഴ്സ് പുറകിന്ന് അടി. ഓ ഡെറ്റിയേറ്റ്സിലെ പേട് അവനെ നമ്മുടെ ടീമിനെ നോക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബിയിലെ സ്കിൻ്റെ സ്ഥിതി കളഞ്ഞു. അപ്പോൾ ഡെറ്റിയേറ്റ്സ് മൊത്തത്തിൽ വൈപ്പായി. നമ്മുടെ ബിഗ് ബിയിലെ മെമ്പേഴ്സ് ബിഗ് ബിയിലെ പിള്ളേർ തന്നെയാണ് ആ കില്ല് സീൽ ചെയ്തത്. ആസ്റ്റക്കിലെ മെമ്പർ ആൻഡ് സാൾട്ടാക്സ്. ഇനിയിപ്പം 7CX സൈക്കോ. അപ്പം മൊത്തം 5 ടീമും 14 മെമ്പേഴ്സും ആണ്. ആസ്റ്റക്കിനും നമ്മുടെ ബിഗ് ബി ടീമിനും നല്ല സപ്പോർട്ടാണ്. നല്ല കളിയാണ് ബിഗ് ബി ടീം കളിക്കുന്നത്. ഒരു രക്ഷയിലെ ബ്രാഡേ നൈസ് പ്ലേ. 7CX ടീമിനും മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് കളഞ്ഞു ബ്രാഡ്. 11 ബിഗ് ബിയിലെ 11 കില്ലുകളാണ് അവർ എടുത്തിരിക്കുന്നത്. ടോട്ടൽ 11 സ്കിൽസ് ബിഗ് ബി നേടിയിരിക്കുകയാണ്. സ്റ്റിൽ നൗ ആസ്ട്രക്കിലെ ആദ്യം കേക്ക് നോക്കിയിട്ടുണ്ട്. നൈസ് നോക്കാണ് വീണത്, നൈസ് ഒരു നോക്കാണ് കൊടുത്തത്. ഒരു രക്ഷയില്ല. ബിഗ് ബി ടീം സ്റ്റാറായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ബിഗ് ബി അടിക്കുമോ സൈക്കോ അടിക്കുമോ? ആസ്ട്രക് വേണം. സൈക്കോ ജോ നോക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോ കില്ലർ. ഓ ബിഗ് ബി എന്താണ് അവൻ്റെ പേര്? കോക്കാച്ചി ഒ പി. കോക്കാച്ചി ഒ പി ഫിനിഷ് ചെയ്ത് സൈക്കോ കില്ലർ. ഒരു ടീമുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ റൗണ്ട്സിന് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കോക്കാച്ചി അതൊരു മണ്ടത്തരമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ടീമേറ്റ് നഷ്ടമായി, ടീമിൻ്റെ സപ്പോർട്ട് കുറഞ്ഞു. എന്നാലും ബിഗ് ബി ബ്രാഡെ ഒട്ടും മുന്നോട്ടല്ല, നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കാമെന്നുള്ള ഒരു മൈൻഡിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ 3 ടീമും 5 മെമ്പേഴ്സും നമ്മുടെ സൈക്കോയിലെ എസ് കെ നോക്കായി. ഒരു നല്ല ഫൈറ്റ് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഡിന്നർ ആര് കൊണ്ടുപോകും? അപ്പം സൈക്കോ ടീം 5 കില്ലുകൾ നേടിയിരിക്കുന്നു. നമ്മുടെ ആസ്റ്റക് ടീം 1 കില്ലേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബി പ്രാഡ് ടീം ആൻഡ് ബിഗ് ബി ടീം 11 കില്ലുകൾ നേടിയിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. കില്ലറിന് എന്തായാലും ഒരു ഫൈറ്റ് കൊടുക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു നൈസ് മോളി അവിടെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കില്ലറിനത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രാഡ് അത് കാണുന്നുണ്ട്. സൈക്കോ താനോ ഓ കില്ലറിന് നൈസ് ഒരു ഷോട്ട് കൊടുത്തു. എന്തായാലും അകത്തേക്ക് കയറണം. സോൺ കയറുന്നു. സോൺ കയറി വരുന്നതോടുകൂടി തന്നെ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറിയില്ലെങ്കിൽ ഓ കില്ലെന്ന് നോക്ക് ചെയ്തു. ഓ എസ് കെ ആസ്ട്രക് സൈക്കോ എസ് കെനെ ബ്രാഡെ തീർത്തു. അപ്പോൾ 2 ടീമും 1v3 ക്ലച്ചാണ് എടുക്കാൻ പോകുന്നത്. ബ്രാഡെ എന്താണ് മാൻ, ഒരു രക്ഷയില്ല. നല്ലൊരു ഗെയിമിൽ തന്നെ ആയിരിക്കും.
ഓ ബാഡ് ഡേ ബാഡ് ഡേ. എന്തായാലും നല്ല രീതിയിൽ കളിച്ചു, നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു. കൺഗ്രാജുലേഷൻസ് ടീം ആസ്റ്റക്. എന്തായാലും ബിഗ് ബി ടീം അമേസിങ് ആയിട്ട് കളിച്ചു. കാട്ടെ ഒന്നും പറയാനില്ല. പൊള്ളി പൊള്ളി കളിയായിരുന്നു മച്ചാനെ, നീ പൊളി ഒ പി കളിയായിരുന്നു. പക്ഷേ ടീം സപ്പോർട്ട്, ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ കൊക്കാച്ചി കാണിച്ച ആ ഒരു റോങ് വേ തന്നെയാണ് ആ ഇന്ന് ആ ഡിന്നർ പോയത്. കാരണം ഇല്ലെങ്കിൽ പക്ക ആയിട്ട് ആ ഡിന്നർ കയ്യിലിരുന്നേനെ. ഇനിവേ ഇനിയെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ ലൈവിൽ എപ്പോഴും പറയും, ഇനിയെങ്കിലും ടീംമേറ്റുമായിട്ട് കൂടെ നിന്ന് കളിക്കാൻ ശ്രമിക്കുക. ആ ഒരു സ്പ്ലിറ്റപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഡിന്നർ അവർക്ക് നഷ്ടമായത്. ഇനിവേ നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു നമ്മുടെ ബിഗ് ബി ടീം. അപ്പോൾ നമ്മുടെ ടോട്ടൽ കില്ല് നോക്കാം. മാസ്റ്റർ ടീം 14 കില്ലാണ്, നമ്മുടെ ബിഗ് ബി ടീം 13 കില്ലുകൾ അവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കോ 5 കില്ലുകൾ നേടിയിരിക്കുന്നു. സാൾട്ടെക്സിയും ഒരു കില്ലാണ്. 7CX 2 കില്ലാണ് നേടിയിരിക്കുന്നത്. ഡേട്ടി ഗേറ്റ്സ് 1 കില്ലാണ് നേടിയിരിക്കുന്നത്. ടി എം ടീം ടോട്ടലി 5 കില്ലുകൾ നേടിയിട്ടുണ്ട്. ടി എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ടി എസ് ടീം അത് കറക്റ്റായിട്ട് ഫുൾ ഫോം എനിക്ക് കിട്ടിയിട്ടില്ല. സ്ലോട്ട് നമ്പർ അറിയാവുന്നവർക്ക് അവർക്കറിയാലോ ടി എസ് ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ ആക്ച്വലി. അപ്പോൾ ടി എസ് ടീം നമ്മുടെ ടോട്ടൽ 7 കില്ലുകൾ സേവ് ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് ടീം 4 കില്ലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ടി എസ് ടീം മൊത്തത്തിൽ 7, 9, 10 കില്ലുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡബിൾ ടീം 0 കില്ലുകളാണ്. ടി എക്സ് ടീം 0 കില്ലുകളാണ്. ഹോക്സ് ടീം 0 കില്ലുകളാണ്. ലോഡ് ടീം 0 കില്ലുകളാണ്. ബാർബെറിൻ 0 കില്ലാണ്. ഇനിവേ കൺഗ്രാജുലേഷൻസ് ടീം ആസ്ട്രാക്ക്, നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ 11:00 മാച്ചിൽ കാണാം. സൈനിങ് ഓഫ് സച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തീർച്ചയായും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എനിവേ നമുക്ക് 11:30 മാച്ചിന് കാണാം. സൈനിങ് ഓഫ് സച്ചു. ബൈ ബൈ.